طلابي، السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى فصل جديد للصف الخامس. أنجان كلاس بودي أوري كلاس لكم كلكم سواغدم. نمر فهمنا في الفصل الماضي عن السيرة الذاتية، سيرة ذاتية بيانات شخصية. لكن نمر كاين كلاس لمن سلاكي هذا شيء جين شيء. طيب دمائي بند بدر كوستن ماست تايتم بريشك نداو. അപ്പോൾ നമ്മുടെ യൂണിറ്റ് പൂർണ്ണമായി എന്തിനെക്കുറിച്ചായിരുന്നു? അസ്സിദ്ഖ്, സത്യസന്ധത, ഹോണസ്റ്റിനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ അല്ലേ. നമുക്ക് പാട്ടായിട്ട് കേൾക്കാം അല്ലേ. പദ്യമായതുകൊണ്ട് പറഞ്ഞാൽ പോരാ, നമുക്കത് കേൾക്കണം. നല്ല പാട്ടായിട്ട് നമുക്ക് കേൾക്കാം. നമ്മളൊരു സൂപ്പർ അടിപൊളി പാട്ടായിട്ട് പാട്ട് കേൾക്കുമല്ലേ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. നല്ലൊരു സൂപ്പർ പാട്ടായിട്ട് എല്ലാവരും കേൾക്കുക, കൂടെ പാടാൻ ശ്രമിക്കുക. وتسعد بحالي حبيبا عند الجميع عند الجميع عالي أريد قربا قربا من طيب العالي بدعاء خير العيال يسعى بلا ملال يحمي أي جلال كثير دوني أي قال നല്ല പാടല്ലേ. അസ്സദുഖു ഫിൽ കലാം മിൻ അഹ്സാനിൽ ഖിസാൽ ബിഹിൽ ഹയാതു തഹ്ലു വതസ്അദു ബിഹാലി. അങ്ങനെ പാടി വെക്കണം കേട്ടോ. നല്ല സൂപ്പർ പാട്ടല്ലേ. നമ്മള് സിനിമ പാട്ട് പോലെ അല്ലേ. في الكلام من أحسان الخصال به الحياة تهلو وتسعد بحالي وحبيب عند الجميع عالي كل يريد قربا من طيب المآلي بدعاء خير العيال في الصيف والشتاء يسعى بلا ملال الصادق الأمين يحمي أي جلال ഇതൊരു ഈണം കേട്ടോ. ഇനി വേറൊരു ഈണം കൂടി കേൾക്കാം നമുക്ക്. ഇത് കുറച്ചും കൂടി സ്ലോ. സ്ലോ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി يريد قربا من طيب ليل نهار يرجو بدعاء خير الليالي في الصيف والشتاء يسعى بلا ملال الصادق الأمين കേട്ടോ. അപ്പോൾ ഈ രണ്ടും ഇനി വേറെ രണ്ട് മൂന്ന് ഈണങ്ങൾ കൂടിയുണ്ട് മക്കളത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഐ ബട്ടണിലും കൊടുക്കാം ഇൻഷാല്ലാ. അപ്പോൾ അത് പാട്ട് കേൾക്കുക കേട്ടോ. നന്നായി കേട്ട് ഇപ്പം അതുപോലെ പാടി നോക്കുക അല്ലേ. എന്താണ്? അസ്സദുഖുഫിൽ കലാമി മിൻ അഹ്സാനിൽ ഖിസാൽ ബിഹിൽ ഹയാതു തഹ്ലു വതസ്അദു ബിഹാലി അസ്സാദിഖു ഹബീബുൻ ഇൻദൽ ജമീഇ ആലി കുല്ലുൻ യുരീദു ഖുർബൻ من طيب المآل. അങ്ങനെ നല്ല വൃത്തിയായിട്ട് മക്കൾ പാട്ട് പാടി പഠിക്കണം കേട്ടോ. ഇത് മൻ കതബ ഹാദിഹി ശിഅർ, ഇതൊരു സിദ്ഖിനെ കുറിച്ച്, ഷിഅറുൻ അനി സിദ്ഖ് അല്ലേ, സത്യസന്ധതയെ കുറിച്ചിട്ടുള്ള ഒരു പദ്യമാണ്. മൻ കതബ ദക്തൂർ മുഹമ്മദ് അബ്ദുർ റഷീദ് ഹുവല്ലദി ഷാഇർ ഷാഇർ ഹാദിഹിൽ ഖസീദ, ഇതിൻ്റെ ഖസീദ എഴുതിയ ആളുടെ പേര് അല്ല. ഇപ്പം അത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. എന്താ ഇതിൽ പറയുന്നത് നമുക്കറിയാം. സിദ്ഖിനെ കുറിച്ചാണ് അല്ലേ മൊത്തത്തില്. അസ്സിദ്ഖു ഫിൽ കലാമി
അസ്സിദുഖു ഫിൽ കലാം, എന്താണ് സംസാരത്തിലെ സത്യസന്ധത? എന്താണ് മിൻ അഹ്സനിൽ ഖിസാൽ, അഹ്സനിൽ ഖിസാൽ ഏറ്റവും നല്ല സ്വഭാവമാണ്. അപ്പോൾ അസ്സിദുഖു അഹ്സനുൽ ഖിസാൽ, ഏറ്റവും നല്ല സ്വഭാവമാണ് അസ്സിദുഖ്. ഇതൊരു സെൻറ്റൻസാക്കി നിങ്ങൾക്ക് സിദുഖിനെ കുറിച്ചൊക്കെ എഴുതാൻ വന്നാൽ എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അസ്സിദുഖു അഹ്സനുൽ ഖിസാൽ, മനസ്സിലായോ? ബിഹിൽ ഹയാത്തു തഹലു ബിൽ ബിസ്സിദുഖ്, സത്യസന്ധത കൊണ്ട് അൽ ഹയാത്ത്, നമ്മുടെ ജീവിതം തഹലു, നല്ല രസമായിരിക്കും അല്ലേ. സത്യസന്ധത ഉണ്ടെങ്കിൽ രസമുണ്ടാവും, ഇല്ലെങ്കിൽ നുണ പറഞ്ഞ ആളുകൾ നമ്മൾ ഇഷ്ടാവില്ല. പിന്നെയോ വത്തസാദു, സന്തോഷം ഉണ്ടാവും. ബി ഹാലിൻ, അവസ്ഥകൾ, അവസ്ഥകളിൽ, നമ്മുടെ അവസ്ഥകളിൽ എപ്പോഴും സന്തോഷമുണ്ടാകും അല്ലേ. പിന്നെയോ അസ്വാദിഖ് അസ്സിദുഖ് അല്ലദി യഖൂലു സിദുഖ്, സിദുഖ് പറയുന്ന ആളാരാ? അസ്വാദിഖ്. അസ്വാദിഖു ഹബീബുൻ, സത്യസന്ധൻ എപ്പോഴും എല്ലാവർക്കും അവന് ഇഷ്ടമായിരിക്കും, പ്രിയങ്കരനായിരിക്കും അല്ലേ. ആർക്ക്? ഇൻദൽ ജമീ, എല്ലാവർക്കും പ്രിയങ്കരനാകും. ആലിൻ, ഉയർന്നവനോ, എല്ലാവരെക്കാളും ഉയർന്നവനും. അപ്പോൾ അസ്സാദിഖു ഹബീബുൻ വാലിൻ, അസ്സാദിഖ് എപ്പോഴും ഹബീബുമാണ് ആലിനുമാണ്. മനസ്സിലായോ? കുല്ലുൻ യുരീദു ഖുർബൻ, എല്ലാവരും യുരീദു ഖുർബൻ, എല്ലാവരും എന്താണ്, എല്ലാവരും യുരീദു ആവശ്യപ്പെടും അല്ലെങ്കിൽ ആഗ്രഹിക്കും. ഖുർബൻ എപ്പോൾ? എല്ലാവരും അടുപ്പം ആഗ്രഹിക്കും. ആരോട്? മിൻ തൊയ്യിഫ്, നല്ല ആളോട്. എന്ത് നല്ലത്? അൽ മആൽ, വാക്കുകൾ, അല്ലെങ്കിൽ മആൽ എന്നാൽ നല്ല നിഹായത്ത്, അവസാനം, പര്യവസാനം, വാക്കുകളുടെ എന്താണ് മആൽ എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ചുരുക്കം അല്ലെങ്കിൽ വാക്കുകളുടെ ആശയം എന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ പറയുന്ന മആലുൽ കലാം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ മൊത്തത്തിലുള്ള ആശയം, ചുരുക്കം എന്നൊക്കെയാണ്. അപ്പോൾ നല്ല വാക്കുള്ള ആളുകളുടെ, അതായത് സ്വാദിക്കായ ആളുകളോട് എല്ലാവരും അടുപ്പം ആഗ്രഹിക്കും അല്ലേ. പിന്നെ നമ്മൾ സിദുഖിനെ കുറിച്ച് മുദക്കിർ എഴുതിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ലൈല നഹാറ യർജു, ലൈല നഹാറ, ലൈല നഹല, രാവും പകലും, ലൈലിൻ്റെ ഓപ്പോസിറ്റാണ്, ലൈലിൻ്റെ ലിദ്ദാണ് നഹാറ്. യർജു എന്ത്? അവൻ ആഗ്രഹിക്കും. ബി ദുആ, ദുആ കൊണ്ട്. എന്ത്? ഖൈറൽ ഇയാ, ഖൈറെന്നാൽ നന്മ, അൽ ഇയാൽ കുടുംബം, കുടുംബത്തിൻ്റെ നന്മ അവനെപ്പോഴും പ്രാർത്ഥന കൊണ്ട് ആഗ്രഹിക്കും രാവു പകൽ. അങ്ങനെയുള്ള ആളായിരിക്കും സ്വാദിഖ്. അല്ലെങ്കിൽ എന്താണ്, സ്വാദിഖിന് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടെ. ഫിസൈഫി വഷിതാ ഇ, ഫിസൈഫ് മദ സൈഫ്, സൈഫ് വേനൽക്കാലം, വഷിത ശൈത്യകാലം, വേനൽക്കാലത്തും തണുപ്പ് കാലത്തും അല്ലെങ്കിൽ എന്താണ് ചൂടുള്ള കാലത്തും, സമ്മറിലും വിൻ്ററിലും. യസ് ആ, അയാൾ, ഈ സ്വാദിക്കായ ആൾ യസ് ആ അധ്വാനിക്കും. ബിലാ മലാൽ, മടുപ്പില്ലാതെ അധ്വാനിക്കും. അസ്വാദിഖുൽ അമീൻ, സ്വാദിഖ് മൻ, സത്യസന്ധൻ, അല്ല അമീൻ, വിശ്വസ്തനായ സത്യസന്ധൻ. യഹ്മീ, അയാൾ സംരക്ഷിക്കും. അയ്യ ജലാൽ, എല്ലാ അഭിമാനവും സംരക്ഷിക്കും. അതിബാഹു കസീർ, അയാൾക്ക് എപ്പോഴും അസ്തിക്കാ കസീർ, ധാരാളം ഉണ്ടാവും സ്വാദിഖായ ആൾക്ക്. അതുബാഹു, അയാളുടെ അതുബാ, അതുബാ എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ, അയാൾക്ക് ധാരാളമായിരിക്കും. അയാളുടെ കൂടെ എപ്പോഴും. ബിദൂനി അയ്യ ഖാലിൻ, ഖാലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും വർത്താനം, അല്ലെങ്കിൽ സറചറാന്ന് പറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാലിൻ എന്ന് പറയാം. ഓക്കെ. അങ്ങനെയുള്ള ചെറതറ എന്നുള്ള വർത്തമാനമൊന്നും ഇല്ലാത്ത നല്ല ആളുകൾ എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അസ്വാദിഖ് അസ്സിദുഖ്, അപ്പോൾ സ്വാദിഖാകണം, സിദുഖ് ഉണ്ടാകണം എന്നാണ് പദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ചില ആക്ടിവിറ്റികളാണ് ഇവിടെ നമ്മൾ. ഞാൻ ആദ്യ തുടക്കത്തിലൊരു വാക്ക് പറഞ്ഞു, അഹ്സനുൽ ഖിസാൽ, അസ്സിദുഖു അഹ്സനുൽ ഖിസാൽ, സിദുഖ് ഒരു നല്ല ഗുണമാണ്. അപ്പോൾ സിദുഖിനെ കുറിച്ച് നമുക്ക് വേറെയും കുറേ വാക്കുകൾ അതുപോലെ പറയാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജ്മൽ ഖുലുഖ്, മനോഹരമായ സ്വഭാവം. അക്രമു അദബിൻ, മാന്യമായ സ്വഭാവം. അഫ്ളലു സിഫത്തിൻ, മാന്യമായ അല്ലെങ്കിൽ മികച്ച വിശേഷണം. അഹ്സനു ദർബിൻ, നല്ല മാർഗം. അഅലമു മസ്ലക്കിൻ, മഹത്തായ വഴി ഒക്കെ എന്നൊക്കെ നമുക്ക് എന്തിനെക്കുറിച്ച് പറയാം? സിദുഖിനെ കുറിച്ച് പറയാം. അപ്പോൾ ആ സിദുഖിനെ പറ്റി നമുക്കൊരു പാട്ട് എഴുതണം ഇവിടെ അല്ലേ.
സാർ ഇതിങ്ങനെ അത് മുഴുവനായിട്ട് ഇവിടെ വേറൊരു പേജിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളത് ഇവിടെ പദ്യം ഒന്ന് പൂരിപ്പിച്ച് നോക്കണം. ഇത് കണ്ടോ, ഇവിടെ ഉസ്തുക്കു യുസ്തുക്കു യാ ഖില്ലി, ഉസ്തുക്കു യുസ്തുക്കു യാ ഹിബ്ബി, ഇന്ന സിദ്ഖ, തീർച്ചയായും സത്യസന്ധത, കൂട്ടുകാരെ നിങ്ങൾ സത്യം പറയണം, യാ ഹിബ്ബി, കൂട്ടുകാരെ നിങ്ങൾ സത്യം പറയണം എന്നാണ്. അപ്പോൾ സിദ്ഖ എന്താണെന്നാണ് പറഞ്ഞത്? എന്ത് വേണമെങ്കിലും കളയും അല്ലേ. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിലെ മനോ എന്താണ് സിദ്ഖിനെ കുറിച്ച് ആ വെച്ച് തുടങ്ങുന്ന കുറേ വാക്കുകളുണ്ട്. അക്രമു അദബുണ്ട്, അഅ്ലമു മസ്ലക്കുണ്ട്, അഫ്ളലു സിഫത്തുണ്ട്, അഹ്സനു ദർബുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്കിവിടെ കേൾക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, ഇന്ന സിദ്ഖ അക്രമു അദബിൻ, അല്ലെങ്കിൽ ഇന്ന സിദ്ഖ അഫ്ളലു സിഫത്തിൻ എന്ന് ചേർക്കാം അല്ലേ. അതേപോലെ ഇവിടെ എന്ത് വരും, ഇന്ന സിദ്ഖ, ഈ വേണമെങ്കിൽ ചേർക്കാം, അക്രമു അദബിൻ, ഏറ്റവും മനോഹരമായ ഒരു അദബ്, ഒരു മര്യാദയാണ് സിദ്ഖ്, സത്യസന്ധത എന്നുള്ളത് അല്ലേ. പിന്നെ നമ്മൾ ഇതേ രണ്ട് വരികളാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പം എങ്ങനെ പറയാം, എങ്ങനെ പറയാം, ഇവിടെ ഉസ്തുഖ് ഉസ്തുഖ് അല്ലേ, അതുപോലെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഉസ്തുഖ് ഉസ്തുഖ് ഉണ്ടോ, ഉണ്ട് അല്ലേ. ദേ ഉസ്തുഖ് ഉസ്തുഖ് അല്ലേ, എവിടെ വയ്ക്കണം, ഉസ്തുഖു ഉസ്തുഖു യാ അ സുഹാബി, ഉസ്തുഖു ഉസ്തുഖു യാ അ ബിറാരി. നിങ്ങളെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയുണ്ട് അല്ലേ മക്കളെ, ഉസ്തുഖു ഉസ്തുഖു യാ അ സുഹാബി, ഉസ്തുഖു ഉസ്തുഖു യാ അ ബിറാരി, കൂട്ടുകാരെ നിങ്ങൾ സത്യം പറയണം, നല്ലവരെ സത്യം പറയണം. ഇന്ന സിദ്ഖ, വീണ്ടും സിദ്ഖിനെ കുറിച്ച് പോകുന്നത്, സിദ്ഖ് എത്ര നല്ല സ്വഭാവം അല്ലേ. അപ്പം എങ്ങനെ പറയാം, ഇന്ന സിദ്ഖ, ഇതിലേതാണ് യൂസ് ചെയ്യാത്തത് അല്ലേ, അഫ്ളലു സിഫത്തിൻ, അഫ്ളലു സിഫത്ത് യൂസ് ചെയ്തു. അപ്പം നമുക്കിവിടെ ഇന്ന സിദ്ഖ അഅ്ലമു മസ്ലക് അല്ലേ, ഇന്ന സിദ്ഖ അഅ്ലമു മസ്ലക് എന്ന് ചേർക്കാം. ഇവിടെ ഇന്ന സിദ്ഖ അക്മലു സിഖത്തിൻ, സിദ്ഖ് നല്ല മനോഹരമായ, അല്ലെങ്കിൽ അല്ല അക്കുമൽ മനോ എന്താണ്, പൂർണ്ണമായ ഒരു വിശ്വാസമാണ്. പിന്നെ നോക്കൂ, ഉസ്തുഖു ഉസ്തുക്ക് ഡാഷ്, ഉസ്തുഖു ഉസ്തുക്ക് ഡാഷ്. അപ്പോൾ ഇവിടെ ഉസ്തുക്കു ഉസ്തുക്ക് യാ ഖില്ലീനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ യാ വെച്ച് തുടങ്ങുന്ന ഒരു വാക്കായിരിക്കും പുറത്ത് വരിക. ഏത് അതിൽ ഏതാണെന്ന് പറയൂ, ഏതാണ്, യാ ഹബാബി, ഉസ്തുഖു ഉസ്തുക്ക് യാ ഹബാബി. പിന്നെ ഒരു യാ കൂടി വേണം, ഉസ്തുഖു ഉസ്തുക്ക് യാ റുഫഖായി, ശരിയല്ലേ. ഇനി പിന്നെ അടുത്ത വരി നമ്മൾ എപ്പോഴും തുടങ്ങിയതെങ്കിൽ, രണ്ടാമത്തെ വരി തുടങ്ങിയത് എപ്പോഴാണ്, ഇന്ന സിദ്ഖ ഇന്ന സിദ്ഖ. അപ്പോൾ ഇവിടെയും എന്ത് വരും, ഇന്ന സിദ്ഖ എന്ന് ഇവിടെ നമ്മൾ ചേർക്കണം. ഇന്ന സിദ്ഖ അക്രമു അദബിൻ, അടുത്ത ചേർക്കാം, ഇന്ന സിദ്ഖ അഹ്സനു ദർബിന്നോ അഫ്ദലു സിഫത്തുന്നോ ഏത് വേണമെങ്കിലും ഇവിടെ ചേർക്കാം. ഓക്കെ, ഇങ്ങനെ സിദ്ഖിനെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ വേറെയും പദ്യങ്ങൾ കണ്ടെത്തണം ഇൻഷാല്ലാ. എന്നിട്ട് പദ്യം അതുപോലെ ഉണ്ടാക്കി നോക്കൂലേ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വീണ്ടും അതാണ് വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ ഇതുപോലെ രണ്ട് വരി രണ്ട് വരി കേട്ടോ, ഇതിങ്ങനെ രണ്ട് വരി, ഇത് രണ്ട് വരി, പിന്നെ ഇതിന് രണ്ട് വരി അല്ലേ, ഇതിന് രണ്ട് വരി, ഇതിന് രണ്ട് വരി, ഇങ്ങനെ രണ്ട് വരി രണ്ട് വരി പദ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ മക്കളെ, ഇൻഷാല്ലാ. ഇനി ഇനി നമ്മൾ നോക്കുന്നത്, നോക്കൂ, നഖ്റഉൽ ജുമലൽ ആത്തിയ വഖ്നഖ്താറു സുതൂറൽ മുലായിമ മിനൽ ഗുനിയ. നമ്മൾ മുകളിലെ പാട്ടില്ലേ, ആ പാട്ടിന് എന്ന അനുയോജ്യം, ഇതിൽ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഈ വാചകത്തിന് അനുയോജ്യമായ ബൈത്ത് കണ്ടെത്തണം. ഖൗലു സിദ്ഖി ഹസല, ഹസല നല്ല വാക്ക്, ഒരു നല്ല മിനൽ ഹസായിൽ ജമീല, മനോഹരമായ ഒരു ഗുണത്തിൽ പെട്ടതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, മിനൽ അഹ്സനിൽ ഹിസാൽ. അപ്പോൾ ഇതിലെ ഈ ഒന്നാമത്തെ വരി തന്നെയായിരിക്കും അതിനു നമ്മ താഴെ പറഞ്ഞ ആ ജുംലയ്ക്ക് അനുയോജ്യമായ ബൈത്ത്. മനസ്സിലായോ? പിന്നെ ലുഖിബൻ നബിയു ബി സ്വാദിഖുൽ അമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖുൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടു. സ്വാദിഖുൽ അമീൻ ആരാ അവിടെ പറഞ്ഞല്ലോ അല്ലേ, അസ്വാദിഖുൽ അമീൻ യഹ്മി അയ്യ ജലാൽ അല്ലേ, ആ വരിയാണ് നമ്മൾ എവിടെ വരിക, ഇവിടെ വരിക. പിന്നെ അസ്സിദ്ഖു ശിആറുൻ യതഖറു ബിഹി നാസു ഇലൈന, സിദ്ഖ് എന്നുള്ളത് ഒരു അടയാളമാണ്, യതഖറു ബിഹി നാസു ഇലൈന, അതിലൂടെ ജനങ്ങൾ നമ്മളിലേക്ക് അടുത്തു വരും അല്ലേ. അസ്സിദ്ഖു ശിആറുൻ, ജനങ്ങളിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു മാർഗം പറഞ്ഞല്ലേ, ഏതാ പറഞ്ഞ, കുല്ലും യുരീദു ഖുർബൻ മിൻ തൊയ്യിബിൽ മആൽ എന്നാണ്. ശരിയല്ലേ മക്കളെ.
അപ്പോൾ ഈ വരി അവിടെ എടുത്തത്. പിന്നെയോ ഹയാത്തുന തഹ്ലു വ തതീബു ബിസ്സദ്ഖി വൽ അമാന, നമ്മുടെ ജീവിതം തഹ്ലു രസകരമാകും നല്ലതാകും സത്യസന്ധത കൊണ്ട് വിശ്വസ്തത കൊണ്ട് അല്ലേ. തഹ്ലു എന്ന വാക്ക് നമ്മുടെ പദ്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എവിടെയാ? ബിഹിൽ ഹയാത്തു തഹ്ലു വ തസ്ആദു ബിഹാലിൻ, ശരിയല്ലേ. ബിഹിൽ ഹയാത്തു തഹ്ലു വ തസ്ആദു ബിഹാലിൻ എന്നവിടെ ചേർക്കണം, ഇവിടെ ചേർക്കണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആക്ടിവിറ്റി. അതിന് താഴെ കുറേ മുഫ്രദുകളും ജമ്മുണ്ട്. കൗലുൻ വാക്ക്, അക്വാൽ വാക്കുകൾ, മൽബസ് ജമ്മ്, മലാബിസ് വസ്ത്രങ്ങൾ, മൽബസ് വസ്ത്രം, മലാബിസ് വസ്ത്രങ്ങൾ, ഖസ്ലത്തുൻ സ്വഭാവം, ഖസായിൽ അല്ലെങ്കിൽ ഖിസാൽ സ്വഭാവങ്ങൾ, അയിബ് കുറവ്, ഒയൂബ് കുറവുകൾ, സിഫത്ത് വിശേഷണം, സിഫാത്ത് വിശേഷണങ്ങൾ, കേട്ടോ. ജമ്മും മുഫ്രദും പഠിച്ചിരിക്കുക. പിന്നെ അതിന് താഴെ തഹ്സീനുൽ ഖത്ത്, നമ്മുടെ ഖത്ത് എന്ന് ശരിയാക്കാൻ വേണ്ടി ഇന്നസിദ്ഖ യഹ്ദി ഇലൽ ബിർ എന്ന് താഴേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എത്ര യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ് തീർന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗങ്ങളിലേക്ക് വരാം. ഈ ബൈത്ത് സെൻറ്റൻസ് എന്ന് ബൈത്ത് ചോദിക്കുന്നതും പദ്യം ഉണ്ടാക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ഉണ്ടാകുന്നതാണ്. നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.